കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഡയറക്ടർ ചാറ്റർജി പറഞ്ഞിരിക്കുന്ന ഒരു വരിയുണ്ട്, ഭയം നമ്മളെ കുറേ വേദനകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്ന്. ശരിക്ക് രണ്ടു തരത്തിലുള്ള ഭയമാണ്, ഭീരുവിന്റെ ഭയവും ധീരന്റെ ഭയവും. ഭീരുവിന് തെറ്റ് ചെയ്യുമ്പോൾ ഭയമുണ്ടാകേണ്ടത് ആവശ്യമാണ്, ഭീരു തെറ്റ് ചെയ്യാതിരിക്കാൻ. ധീരന് ശരിക്കും ഭയം ധർമ്മത്തെക്കുറിച്ചുള്ള ഭയമാണ് പലപ്പോഴും ഉണ്ടാവുക. അർജുനന് താൻ ചെയ്യുന്നത് ധാർമ്മികമാണോ എന്നുള്ളതിലായിരുന്നു ഭയമുണ്ടായിരുന്നത്. ശരിക്ക് അർജുനൻ പറയുന്നുണ്ട്, നകാംക്ഷേ വിജയം കൃഷ്ണ എന്ന് വെച്ചാൽ, രാജ്യം സുഖാനിച്ച കിന്നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർ ജീവിതേനവ. ശരിക്ക് രക്തപങ്കിലമായിട്ടുള്ള ഈ യുദ്ധത്തിന്റെ വിജയം എനിക്ക് വേണ്ട. ഈ ഗുരുക്കന്മാരെ, ഗുരുവിന് ഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യം അപീഹലോകെ ഹത്വാർത്ഥ കാമാംസ്തു ഗുരുനി ഹൈവ ഭുഞ്ചീയ ഭോഗാൻ രുതിരപ്രതിഗ്ധാൻ. ഈ ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും ബന്ധുക്കളെയും നശിപ്പിച്ചിട്ട് ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതുമ്പോൾ അത് അധർമ്മമാവില്ലേ എന്ന ഭയമായിരുന്നു അർജുനനുണ്ടായിരുന്നത്. ആ ഒരു ഭയം അധർമ്മമാണോ അത് അധർമ്മമല്ലയോ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഭീരുക്കൾക്ക് ഭയമുണ്ട്, സ്വാഭാവികമായിട്ടും ഈ ടെററിസ്റ്റുകൾക്കും മാവോയിസ്റ്റുകളുമെല്ലാം ഒളിഞ്ഞും പതുങ്ങിയും എന്തുകൊണ്ടാ ഇങ്ങനെ കൊല്ലാനും ചാവാനും വരുന്നത്? ഭയമുള്ളത് കൊണ്ടാണ്. അത് തിന്മയോടുള്ള ഭയമാണ്. കൊലപാതകം ചെയ്യാൻ ഭയമുണ്ട്, കക്കാൻ ഭയമുണ്ട്, കള്ളനോട്ട് അടിക്കാനും കള്ളനോട്ട് വിതരണം ചെയ്യാനും ഭയമുണ്ട്, രാഷ്ട്രദ്രോഹം ചെയ്യാൻ ഭയമുണ്ട്, തീവ്രവാദത്തിന് തിരികൊളുത്താൻ ഭയമുണ്ട്. പലപ്പോഴും ഇൻകം ടാക്സ് റെയ്ഡ് വരുമ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമാതിരിയുള്ളതിന് വരുമ്പോഴും ഭയമുണ്ട്. കാരണം തിന്മ ചെയ്തവരുടെ ഭയമാണത്. ആ ഭയം ഉണ്ടാവേണ്ടിയിരുന്നത് നേരത്തെ ആയിരുന്നു, ഇതെല്ലാം ചെയ്തതിന് ശേഷമല്ല. ഇപ്പൊ ചാറ്റർജി പറഞ്ഞത് ഭയം നമ്മളെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു, ഭയം ആവശ്യമാണ്. ശരിയാ, പണ്ട് ഒരു കഥാപുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതായിട്ട് ഓർക്കുന്നു, ലെപ്രസി വന്നു കഴിഞ്ഞാൽ വേദന അറിയില്ല എന്ന് ലെപ്രസിയെക്കുറിച്ച്, കുഷ്ഠരോഗത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരാള് കുട്ടിയോട് പറയുമ്പോൾ കുട്ടി സന്തോഷത്തോടുകൂടി പറയുകയാണ്, അപ്പൊ വേദന അറിയില്ലെങ്കിൽ നമുക്ക് കുഷ്ഠരോഗം വരുന്നതല്ലേ നല്ലത്, കാരണം വേദന അറിയില്ലല്ലോ എന്നാ കുട്ടി പറയുന്നത് കേട്ടിട്ട്. പെട്ടെന്ന് ഗുരു തിരിച്ചു പറഞ്ഞു, വേദന അറിയുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളെ രക്ഷിക്കണമെന്ന് തോന്നുന്നത്. വേദനിക്കും എന്ന ഭയമാണ് നമ്മളുടെ ശരീരത്തെയും നമ്മളുടെ എല്ലാ പ്രവൃത്തികളിലും നമ്മൾ ശ്രദ്ധ ചെലുത്തി ശരീരത്തെ സംരക്ഷിക്കുന്നത്. അപ്പൊ വേദന അറിയണം, ഭയമുണ്ടാവണം. പക്ഷെ ഭയമുണ്ടാവുന്നത് അധർമ്മം ചെയ്യാതിരിക്കാനാണ്. അധർമ്മം ചെയ്യാന് ഭയം, അധർമ്മം ചെയ്യാതിരിക്കാൻ ഭയം വേണം. അധർമ്മം ചെയ്യാൻ ഭയമില്ലെങ്കിലാണ് ഇപ്പൊ കേരളത്തിൽ കാണുന്ന പലതും നടക്കുന്നത്. കോടതി ഇടപെട്ടിട്ട് ഇത്രയും ശക്തമായ ഭാഷ ഉപയോഗിച്ചിട്ടും അധർമ്മം തുടരുകയും കോടതിയോട് തട്ടിക്കേറുകയും ചെയ്യുന്നതാണ് ഭയമില്ലാത്തതിൻ്റെ. ഞങ്ങളെ 5 വർഷം ഭരിക്കാൻ നിയമിച്ചു, ഞങ്ങളെ എന്തും ചെയ്യും, ഞങ്ങൾ ഹെലികോപ്റ്റർ വാങ്ങിക്കും, ഞങ്ങൾ വിദേശത്ത് പോകും, ഞങ്ങൾ പലതും ചെയ്യും, ഞങ്ങളുടെ ഭാര്യയെയും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും ഞങ്ങളുടെ അണികളെയും അവരെന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവരെയൊക്കെ ഞങ്ങൾ സംരക്ഷിക്കും. ഈ ഭയമില്ലായ്മ, നിയമത്തോടും വ്യവസ്ഥയോടും നിലനിൽപ്പിനോടുമുള്ള വെല്ലുവിളി, അഹങ്കാരത്തിന്റെ ഭയമില്ലായ്മ, അത് രാഷ്ട്രത്തിനും സമൂഹത്തിനും സംസ്കാരത്തിനും കുടുംബത്തിനും വ്യക്തിക്കും അപകടകരമാണ്. അത് ചെയ്തതിന് ശേഷമുള്ള ഭയമില്ലായ്മയോ ഭയമോ അല്ല, ചെയ്യാതിരിക്കാനുള്ള ഭയമാണ് വേണ്ടത്. ധർമ്മം ചെയ്യുമ്പോൾ, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് ധർമ്മമാണോ അധർമ്മമാണോ, ലോകം അതെങ്ങനെ കാണുന്നു, ഭാവിയിൽ ജനത അതെങ്ങനെ വ്യാഖ്യാനിക്കും, അവിടെയാണ് ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഓർമ്മിക്കുക, ചാറ്റർജി IIMൽ പറഞ്ഞിരിക്കുന്നത് മഹാഭാരതത്തിന്റെ കണ്ടന്റ് തന്നെയാണ്. ഗാന്ധാരി ചെയ്തത് ധർമ്മമോ അധർമ്മമോ,
ധൃതരാഷ്ട്രർ ചെയ്തത് ധർമ്മമോ അധർമ്മമോ? ദുര്യോധനൻ ചെയ്തത് ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നജമേ നിവൃത്തി, കേനാപി ദേവേന ഹൃതിസ്ഥിതേന യഥാ നിയോജയതി തഥാ കരോമി. ധർമ്മം എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം, അതെന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നും എനിക്കറിയാം. അധർമ്മം എന്താണെന്നും എനിക്ക് നല്ലോണം അറിയാം, അതല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്നും എനിക്കറിയാം. ഇവിടെ ദുര്യോധനന് ധർമാധർമ്മങ്ങളുടെ ഭയവും ഉണ്ടായിരുന്നു, പക്ഷെ അധർമ്മം ചെയ്തായാലും അധികാരം പിരിച്ചെടുക്കുക എന്ന ഇന്ന നിലവിലുള്ള സംവിധാനമായിരുന്നു ദുര്യോധനൻ ഉണ്ടായിരുന്നത്. പരിണതഫലം കുറെ അധികം പ്രശ്നങ്ങളാണ്. അതിനുശേഷം ഭയമുണ്ടായിട്ടും വേദനയുണ്ടായിട്ടും കാര്യമില്ല, ഉണ്ടാവേണ്ടത് അധർമ്മം പ്രവർത്തിക്കുന്നതിന് മുമ്പാണ്. ധർമാധർമ്മങ്ങളുടെ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ അധർമ്മം ധർമ്മത്തിൻ്റെ പേരിൽ ന്യായീകരിക്കപ്പെടരുത് എന്നുകൂടിയുണ്ട്. അതൊക്കെ കൊണ്ടാണ് മഹാഭാരതം എന്ന ഗ്രന്ഥം സ്വർഗത്തിലേക്ക് പോകാനോ നരകത്തിലേക്ക് പോകാതിരിക്കാനോ അല്ല, മറിച്ച് ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനാണ്. നമ്മളുടെ പാപമൊന്നും വേറെ ആരുടെയും തലയിൽ കെട്ടിവെക്കാനൊന്നും പറ്റില്ല. ദൈവം വിചാരിച്ചാൽ നമുക്ക് സ്വർഗം തരാനും പറ്റില്ല. ദ സിസ്റ്റം വിൽ അഡ്ജസ്റ്റ് ഇറ്റ്സെൽഫ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫക്റ്റ് ഓഫ് ദ ഡിസ്റ്റർബൻസ് വിൽ ബി നളിഫൈഡ്. സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്, അല്ല നേച്ചറാണ്, പ്രകൃതിയാണ് തീരുമാനിക്കുന്നത്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ, അല്ലാത്തതും താൻ. അത് പ്രകൃതിയുടെ തീരുമാനമാണ്, അത് ദൈവത്തിൻ്റെ തീരുമാനമല്ല. അതുകൊണ്ട് ഭയം എന്ന വാക്കിന് ചാറ്റർജി പറഞ്ഞത് ഒരു നൂറിരട്ടി എക്സ്പ്ലനേഷനോടുകൂടി മഹാഭാരതത്തിലുണ്ട്, ഭഗവത്ഗീതയിലുണ്ട്, ഇവരുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അങ്ങനൊരു വിഷയത്തെക്കുറിച്ചായിരുന്നു ചെട്ടിക്കുളങ്ങരയിൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ ക്ലാസ് എടുത്തത്. 2 മണിക്കൂർ പ്രണാമം.